നടുറോട്ടിൽ മാത്രമല്ലടാ ഞങ്ങൾക്കങ്ങ് ആകാശത്തുമുണ്ട് പിടിയെന്നും പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ മാസം ഇൻഡിഗോ ഫ്ലൈറ്റിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയിലാണ് നമ്മുടെ രാജ്യത്തെ മുഖ്യമന്ത്രിമാരും പ്രമുഖ നേതാക്കന്മാരും സഞ്ചരിക്കുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ ചുമ്മാ ഒരു തോന്നലിന്റെ പുറത്ത് കയറി മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചതൊന്നും അല്ലെന്നാണ് ഇന്നലെ പുറത്തു വന്ന വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ട് വഴി മനസ്സിലാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരമൊരു വൻ ഗൂഢാലോചനയ്ക്ക് തിരികൊളുത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥനാണ്. CM കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്, രണ്ടുപേർ വിമാനത്തിൽ കയറി കരിങ്കൊടി കാണിക്കണമെന്നായിരുന്നു പുള്ളിക്കാരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം. കേട്ടപാടെ ആഹാ ഓഹോ വെച്ച അണികളിൽ ഒരാളായ ദുൽഖിഫിനെ ഫോണിൽ കണക്ട് ചെയ്ത് 24 ന്യൂസിലെ സുജയ് ഇത് ഒറിജിനലായി നടന്ന ചാറ്റ് തന്നെയാണെന്ന് സമ്മതിപ്പിച്ചിട്ടുമുണ്ട്. മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു പാവത്തിന്. ഓരോ ചീറ്റിപ്പോകുന്ന നാടകങ്ങൾക്ക് പിന്നിലും യൂത്ത് കോൺഗ്രസ് എടുക്കുന്ന എഫേർട്ട് ചെറുതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? വൻ ഗൂഢാലോചനകൾ തന്നെ നടത്തിയാണ് ഇവർ ഈ നാടകങ്ങളൊക്കെയും സംവിധാനം ചെയ്യുന്നത്. താൻ അങ്ങനെ ഒരു സന്ദേശം പങ്കുവച്ചിട്ടില്ല എന്ന് ശബരിനാഥനും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏതായാലും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഈ മാന്യദേഹത്തെ. ഗൂഢാലോചനയുടെ ചാറ്റൊക്കെ പുറത്തു വന്നെങ്കിലും ഇൻഡിഗോ കമ്പനിയുടെ വക ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ 2 ആഴ്ചത്തേക്കും അവരെ മുഖ്യമന്ത്രിയുടെ അടുത്തെത്താതെ തടഞ്ഞ EPA 3 ആഴ്ചത്തേക്കും വിലക്കിയാണ് തങ്ങളുടെ ഫ്ലൈറ്റിൽ സംഭവിച്ച ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്ക് ഇൻഡിഗോയുടെ നടപടി. എങ്ങനെയുണ്ട്? വാദി പ്രതിയായി. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയാലും ആരും ഇടയ്ക്ക് കയറല്ലേ പ്രിയപ്പെട്ട സഹയാത്രികരെ. ലാസ്റ്റ് നിങ്ങളാകും പ്രതി. എന്തായാലും ശബരിനാഥന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിലെ ചാറ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വരുന്ന വീഡിയോ അടക്കമുള്ള നേതാക്കളുടെ സംസാരത്തിൽ നിന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻഡിഗോയിൽ നടന്ന അക്രമം കൃത്യമായ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്നാണ്. വീട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ആഹ്വാനം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരത്തിന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ആഹ്വാനം ചെയ്തു എന്ന രീതിയിലാണ് വീടിക്ക് ഈ സംഭവത്തെ കാണാൻ സാധിക്കൂ. കണ്ണടച്ചിരുട്ടാക്കിയിടുന്ന ഒരു കാര്യമില്ല കോൺഗ്രസേ. നാട്ടിലെ റോഡിലും മറ്റും വെച്ച് നടത്തുന്ന വഴിതടയിലും മഷിക്കുപ്പി സമരവും പോലെയല്ല അതീവ സുരക്ഷാ നടപടികൾ പാലിക്കുന്ന ഒരു വിമാനത്തിൽ കയറി മുദ്രാവാക്യം വിളിക്കുന്നതും ആവേശത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതും. കിട്ടിയാലൊന്ന് പൊട്ടിക്കാമെന്നായിരുന്നോ ഇനി നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഏതായാലും അടുത്ത നാടകത്തിന് പ്ലാൻ ചെയ്യുമ്പോൾ ചാറ്റ് ചോർത്താൻ സാധ്യതയുള്ള കഞ്ഞിക്കുഴികളെ പുറത്താക്കിയിട്ട് ചെയ്യുന്നതാവും നിങ്ങൾക്ക് നല്ലത്.